മുക്ക നഗരസഭയിലെ രണ്ട് കേന്ദ്രങ്ങളിൽ ആരംഭിച്ച വെൽനസ് സെന്ററുകളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ തയ്യാറാവണമെന്ന് നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് അംഗവുമായ വേണു കലൂരി ആവശ്യപ്പെട്ടു. പ്രവർത്തനം ആരംഭിച്ച് ഒരു മാസം പിന്നിട്ടപ്പോൾ തന്നെ രോഗികൾ വലിയ രീതിയിൽ സെന്ററുകൾ ഏറ്റെടുത്തെങ്കിലും അവർക്ക് വിശ്രമിക്കാനാവശ്യമായ സൗകര്യം പോലും ഒരുക്കിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മുക്ക നഗരസഭയിലെ രണ്ട് കേന്ദ്രങ്ങളിൽ ആരംഭിച്ച വെൽനസ് സെന്ററുകളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ നഗരസഭ തയ്യാറാവണമെന്ന് നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് അംഗവുമായ വേണു കല്ലുരുട്ടി ആവശ്യപ്പെട്ടു. പ്രവർത്തനം ആരംഭിച്ച് ഒരു മാസം പിന്നിട്ടപ്പോൾ തന്നെ രോഗികൾ വലിയ രീതിയിൽ സെന്ററുകൾ ഏറ്റെടുത്തെങ്കിലും അവർക്ക് വിശ്രമിക്കാൻ ആവശ്യമായ സൗകര്യം പോലും ഒരുക്കിയിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുക്കം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വട്ടോളിപ്പറമ്പ്, കല്ലുരുട്ടി എന്നിവിടങ്ങളിലാണ് നഗരജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് ഗ്രാൻറിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ഇരു സ്ഥലങ്ങളിലും ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. 1 കോടിയിൽ പരം രൂപ ലഭിച്ചിട്ടും 10 ലക്ഷത്തോളം രൂപ മാത്രമാണ് ചിലവഴിച്ചതെന്നും ബാക്കി തുക ഉപയോഗിക്കാതെ രോഗികളെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിക്കുകയാണെന്നും വേണു കല്ലുരുട്ടി ആരോപിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരതിന്റെ കീഴിൽ നമുക്ക് 1,13,00,000 രൂപ 2 സെന്ററുകൾക്കായി ലഭിക്കുകയുണ്ടായി. വെൽനസ് സെന്ററുകൾ ഒന്ന് കല്ലുരുട്ടി എന്റെ ഡിവിഷനിലാണ്, ഒന്ന് ഈ വട്ടോളിപ്പറമ്പാണ്. ഇപ്പൊ കല്ലുരുട്ടി ഡിവിഷനിൽ വന്ന് നോക്കിയാൽ നമുക്ക് കാണാം അവിടെ 5 സ്റ്റാഫ് ഉണ്ട്. 5 സ്റ്റാഫ് ഉണ്ടെങ്കിലും അവർക്ക് കൃത്യമായി പ്രവർത്തിക്കാനുള്ള യാതൊരു സാഹചര്യവും 2 മാസമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നമുക്ക് അസേരയില്ല, കുട്ടികൾക്ക് പിന്നെ എന്താ പറയാ ഓക്സിജൻ ഉള്ള സിലിണ്ടർ ഇല്ല, അതുപോലെ ഇരുത്തി രോഗിക്ക് ഇരിക്കാനുള്ള ഒരു കസേരയില്ല, വെച്ച എഴുതാനുള്ള മേശകളില്ല, ഒന്നും മരുന്നുകൾ സൂക്ഷിക്കാനുള്ള പിന്നെ റാക്കുകളില്ല, മെഡിസിൻ റാക്കുകളില്ല, ഒന്നുമില്ല, ഇല്ല ഇല്ല. 1,13,00,000 രൂപ കൊടുത്തത് ആകെ 8 ലക്ഷം ഉറുപ്പിക എക്സ്പെൻസ് ആയിട്ടുള്ളൂ, ബാക്കി 1,00,000 ഉറുപ്പിക നഗരസഭയുടെ ഫണ്ടിൽ കിടക്കുക. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ക്ലിക്കായതോടെ മുക്കം CHC ഉൾപ്പെടെ ഉച്ചയ്ക്ക് ശേഷം അനുഭവപ്പെട്ടിരുന്ന തിരക്ക് കുത്തനെ കുറഞ്ഞിരുന്നു. കഴിഞ്ഞ ജൂണിൽ വട്ടോളിപ്പറമ്പിൽ ആരംഭിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ 1 മാസത്തിനകം 4,000-ലധികം രോഗികൾ ചികിത്സ തേടിയെത്തി. 100 മുതൽ 150 രോഗികളാണ് പ്രതിദിനം ചികിത്സ തേടിയെത്തുന്നത്. കഴിഞ്ഞ മാസം പ്രവർത്തനം ആരംഭിച്ച കല്ലുരുട്ടി ആരോഗ്യ കേന്ദ്രത്തിൽ പ്രതിദിനം ശരാശരി 100 രോഗികൾ എത്തുന്നുമുണ്ട്. മുക്കം നഗരസഭയിലെ വട്ടോളിപ്പറമ്പ്, മണാശ്ശേരി, നീലേശ്വരം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം മുക്കം CHCയിലേക്ക് 4 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ഇവിടെ നിന്ന് CHCയിലേക്ക് ശരാശരി 80 രൂപയോളമാണ് ഓട്ടോറിക്ഷയുടെ നിരക്ക്. വെൽനസ് സെന്ററുകൾ വന്നതോടെ രോഗികൾക്ക് ഈ യാത്രാ നിരക്കും ലാഭമായിരുന്നു. കല്ലുരുട്ടിയിൽ വെൽനസ് സെന്റർ വന്നതോടെ കാഞ്ഞിരമൊഴി, നെല്ലിക്കാപ്പൊയിൽ പ്രദേശങ്ങളിലെ രോഗികൾക്കും മുക്കം CHCയിലേക്കുള്ള യാത്രക്കൂലി മിച്ചമായിരുന്നു. മാത്രമല്ല പ്രായമായ രോഗികൾക്ക് ചികിത്സയ്ക്ക് ഏറെ കാത്തു നിൽക്കാതെ ഡോക്ടറുടെ സേവനം ലഭ്യമാകുകയും ചെയ്തിരുന്നു. ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും ഉൾപ്പെടെ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ 5 ജീവനക്കാരാണുള്ളത്. ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും വാടകയും ജീവനക്കാരുടെ ശമ്പളവും ഉൾപ്പെടെ 1,50,000 രൂപ പ്രതിമാസം ചെലവ് വരും. കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് ഗ്രാൻറിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് സെന്ററുകൾ ആരംഭിച്ചത്. 1.10 കോടി രൂപയാണ് ഈ വർഷം ഹെൽത്ത് ഗ്രാൻറ്റായി കേന്ദ്ര സർക്കാർ മുക്കം നഗരസഭയ്ക്ക് അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, മുക്കം.